നമസ്കാരം പ്രിയപ്പെട്ടവരെ, കളകാഞ്ചിയിലേക്ക് സ്വാഗതം. കഥകളായും ഐതിഹ്യങ്ങളായും പ്രാദേശിക സങ്കല്പങ്ങളായും ചിത്രങ്ങളായും സംഗീതമായും നൃത്തരൂപങ്ങളായും ഒക്കെ രാമായണം നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ബുദ്ധമതക്കാർക്ക് അവരുടേതായ രാമായണമുണ്ട്, ജൈനമതക്കാർക്കും സ്വന്തമായ ഒരു രാമായണമുണ്ട്. തമിഴിൽ കമ്പരാമായണം, നമ്മുടെ മലബാറിൽ മാപ്പിള രാമായണം, അങ്ങനെ എഴുത്തച്ഛൻ തന്നെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ പറയുന്നുണ്ട്. രാമായണങ്ങൾ പലതും കവിവര രാമോദമോടെ പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ എന്ന്. സ്വാതന്ത്ര്യസമരകാലത്ത് ഗാന്ധിജിയുടെ രാമരാജ്യം എന്ന ഒരു സങ്കല്പം വരെയൊക്കെ അത് ചെന്നെത്തി നിൽക്കുന്നു. ഇന്ന് അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ശ്രീരാമൻ്റെ ഭരണകാലത്തുള്ള അയോധ്യ എങ്ങനെയായിരുന്നു എന്നുള്ള ഭാഗം നമുക്ക് പാരായണം ചെയ്യാം. ജാനകി ദേവിയോടും കൂടി രാഘവനാനന്ദമുൾക്കൊണ്ടു രാജഭോഗാന്യുതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ വൈധവ്യ ദുഃഖം വനിതമാർക്കില്ല ഒരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരേടത്തുമില്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല കാലേ വർഷിക്കുമല്ലോ ഘനങ്ങളും രാമപൂജാ പരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതൊന്നുമിളക്കം വരുത്തുകില്ലാരുമേ എല്ലാവരുമുണ്ടനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങളോർക്കയുമില്ല പരദ്രവ്യമാരുമേ ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോ നിതിൽ പരം വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നുമേ വീടിനാ